അച്ഛൻ ഇങ്ങനെ എസ്കലേറ്ററിൽ ഇറങ്ങി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ക്രൗഡ് ആയിട്ടുള്ളൊരു കൽക്കട്ട ഞാൻ തിരിച്ച് ഓടി യു വിൽ ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ ക്രൗഡ് യു വിൽ ലീഡ് ഇറ്റ് വൺ ഡേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ളൊരു മൊമെന്റ് അപ്പോഴായിരുന്നു അവരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എം ബി എ പറഞ്ഞ മാസ്റ്റർ ഓഫ് വിഷ്വൽ ആർട്സ് അല്ലേ വിഷ്വൽ ആർട്സ് അല്ല ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് മോനിയാട്ടത്തിൻ്റെ ഒരു ടൈമുണ്ട് ആ ആ ടൈമിൽ നമുക്ക് കയറി ക്യാരക്ടർ ആവാനുള്ളൊരു ടൈം ഈ ആർട്ട് ഫോം തരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഡാൻസ് ഫോം ഉണ്ടായിന്നാണ് പറയണത് ഉണ്ടാക്കി എന്നവർ പറയണം ഐ എസ് എൽ വെച്ചിട്ടുള്ള ഒരു നൃത്ത രൂപം അവരുണ്ടാക്കിയിട്ടുണ്ട് അത്ര സീക്രിട്ടിസൈസ് ചെയ്യാം പക്ഷെ നമ്മളെ ഡിഫെയിം ചെയ്യുമ്പോൾ നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ എത്രയോ വർഷമായിട്ടുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഉള്ളതല്ലേ ഇവിടെ വന്ന് കൈരളിയിലെ സൂര്യയിലെ ജോലി ജോലി വിട്ടു വിട്ടിട്ട് ഫോക്കസ് ഫോക്കസ് ചെയ്യുന്ന ഡോ ഇത് ലക്ഷ്മി പോമിയോ അവരാണ് അവിടുത്തെ ഒരു സിംഗർ ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ അവിടെ പോയി അവിടെ ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്ന നല്ല രസമായിരുന്നു സിക്സ് മന്ത്സ് കഴിഞ്ഞിരുന്നു ഡാൻസ് ശരി അപ്പോൾ അവർ പറഞ്ഞു എം എ ബി എ ഡാൻസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ എം ബി എം ചെയ്തിട്ടുണ്ട് എം ബി എ പറഞ്ഞു മാസ്റ്റർ ഓഫ് വിഷ്വൽ ആർട്സ് അല്ലേ വിഷ്വൽ ആർട്സ് അല്ല ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് അവർ ഈ വേന ഒക്കെ എന്ന് പറയുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ബി എ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ എൻട്രൻസ് എന്ന് പറഞ്ഞു എൻട്രൻസ് രണ്ട് ദിവസത്തിന് വേണ്ടി പോയതാണ് അവർ അഡ്മിഷനും എൻക്വയറിക്കും രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അത് ആദ്യം അവർക്ക് പ്രശ്നം അവരപ്പോ നോ യു ഹാവ് ടു ദി എൻട്രൻസ് പിന്നെ അതേമാതിരി സ്കോളർഷിപ്പ് ഉണ്ടോ ഫെലോഷിപ്പ് ഉണ്ടോ ഇതെല്ലാം ആറുമാസത്തിനുള്ള എനിക്ക് സ്കോളർഷിപ്പും കിട്ടി ും കിട്ടി അല്ല അല്ലെ ഇതെല്ലാം പേപ്പേഴ്സ് ഞാൻ നല്ലോണം അപ്ലൈ ചെയ്തിട്ടാണ് എന്താ വെച്ചാൽ എനിക്ക് അന്ന് ഭയങ്കര വിഷമം തോന്നി യു ഡോൺ ഹാവ് ദോള യുനോ മിനിസ്ട്രി ഓഫ് കൾച്ചർ സ്കോളർഷിപ്പ് ഇല്ല ആ ഫെലോഷിപ്പ് ഇതെല്ലാം ലക്കിലി അതാ പറയണ എല്ലാം ഒരുമിച്ച് വന്നു ഓൾമോസ്റ്റ് ഇയേഴ്സ് ടൈം എനിക്ക് ഇതെല്ലാം കിട്ടി ആൻഡ് അന്ന് അന്ന് അപ്പൊ ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ള ഒരു മൊമെൻറ്റ് അപ്പോഴായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആർട്ടിസ്റ്റിനെ ഡിസ്ട്രോയ് നിങ്ങൾ തന്ന ഒരു ആർട്ടിസ്റ്റിനെ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ കുറേ ഡ്രീംസ് പോകും എന്ന് പറഞ്ഞ കരയാൻ തുടങ്ങിയപ്പോൾ അച്ഛനാകെ അച്ഛനാകെ അച്ഛനും ഞാനാ പോയത് അച്ഛനാകെ പെർപ്ലെക്സ്ഡ് ഐ എം നെവർ സീൻ യു ക്രൈ ലൈക്ക് ദിസ് നോ പിന്നെ അപ്പോൾ എൻട്രൻസ് ഇട്ട് എക്സാമിനേഷൻ ഇട്ട് എനിക്ക് കിട്ടി പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എൻ അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം പോകുമ്പോ എങ്ങനെയായിരിക്കും അവരൊക്കെ എല്ലാവരും എന്താ അവിടെ കിട്ടാൻ ഡിഫിക്കൽട്ടാണ് ഒരുപാട് രാഷ്ട്രീയൊക്കെ ഉള്ള ക്യാമ്പസിൽ ഇതൊക്കെ എന്തായിരിക്കും അതിന്റെ ഉള്ളിത്തെ സ്റ്റോറിന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുവിടാ ബിക്കോസ് ബംഗാളീസ് അല്ല അതിൻ്റെ ഉള്ളു ടൂ ഡേസ് അപ്പൊ അച്ഛൻ പറഞ്ഞു ഒന്നുമില്ല ഡ്രസ്സസ് ഒന്നും ഇല്ല ഇവിടെ കണ്ടിന്യൂ ചെയ്യാം ആ കണ്ടിന്യൂ ചെയ്യാം അച്ഛൻ അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി രവീന്ദ്രനാഥ് ടാഗോറിന്റെ വീട് അയ്യോ ഇഫ് യു ആസ്ക് മീ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേയ്സ് ഐവ് ഹാഡ് ആ ആ വീട് അപ്പം ഞാനിങ്ങനെ കാണുകയാണ് താമസം ഹോസ്റ്റലാണ് ഏതോ ഒരു സ്ഥലത്ത് ആ സ്ഥലം കാണുമ്പോൾ ലോട്ട് ഓഫ് ഹിസ്റ്ററി എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഇതിനാ കോറിഡോഴ്സും എല്ലാം അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ഒക്കെ വായിക്കാൻ തുടങ്ങി അപ്പോൾ സെക്കൻഡ് തേർഡ് ഡേ നമ്മള് അച്ഛൻ തിരിച്ചു വരുമ്പോൾ എന്നോട് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ആ മെട്രോ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആ ആദ്യമായി കാണാം അപ്പോ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ ജോഡാശാങ്കു എന്ന് പറയുന്ന ഠാക്കൂർ പാടി ടാക്കൂറിന്റെ വീട് ടാഗോറിന്റെ വീട് അപ്പൊ യൂണിവേഴ്സിറ്റി അടുമ്പോൾ അച്ഛൻ പറഞ്ഞു ഇതൊക്കെ ഭാഗ്യം വേണം ഇവിടെ പഠിക്കാൻ എന്തായാലും വെരി ഗുഡ് തിരിച്ചു വന്ന് മെട്രോ ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ എസ്കലേറ്ററിൽ ഇറങ്ങി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ക്രൗഡഡ് ആയിട്ടുള്ളൊരു കൽക്കട്ട ഞാൻ തിരിച്ച് ഓടി ഓടിയ എസ്കുലേറ്റർ എന്ന് അച്ഛനെ കവറി പറഞ്ഞു അച്ഛൻ ഞാൻ പേടിയാണോ ഐ ഹാവ് ലോസ്റ്റ് ഇൻ ദ എന്നാണ് യു വിൽ ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ ക്രൗഡ് യു വിൽ ലീഡ് ഇറ്റ് വൺ ഡേ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പോയി ഞാൻ നടന്നു പോകണം യൂണിവേഴ്സിറ്റിക്ക് പോയി എൻട്രി ചെയ്യണം ഒഫീഷ്യലി ക്ലാസ്സിൽ അപ്പോൾ എല്ലാവരും പുതിയ കുട്ടി വരേണ്ടതെന്ന് അറിയാം അതും സൗത്ത് ഇന്ത്യൻ അവിടെ സൗത്ത് ഇന്ത്യൻ ഒന്നും ഇല്ല നമ്മുടെ നമ്മുടെയൊക്കെ ഫീച്ചേഴ്സൊക്കെ വ്യത്യാസമല്ല എല്ലാവരും ഇങ്ങനെ നോക്കുക നോക്കി ഓ ഒതുക്കെ ക്ലാസ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ കയറിയപ്പോൾ ഒരു വലിയൊരു ക്ലാസ് തുറന്നപ്പോൾ അവിടെ ഒരു ബിൻ ചണ്ടാലിക അതിൻ്റെ ഡാൻസ് ഡ്രാമ നടക്കണം അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം ഒരു ലാലിത പറ അപ്പോൾ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നാലെ നിന്ന് കളിക്കാൻ തുടങ്ങി ക്ലാസ് ആണ് അവിടെ ഹലോ എന്നൊന്നും ഇല്ല ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് യേശോ അപ്പം ഞാൻ പോയി എന്നിട്ട് ഫ്രണ്ടിൽ ലീഡ് കോർണർ ഓ അതാ പറയണം പതിനഞ്ച് മിനിറ്റ് അച്ഛൻ അത് പറഞ്ഞു നമ്മളൊരു അമ്പത്തെട്ട് പേരുള്ള ക്ലാസ് പിന്നെയും പിന്നെ ആ അവരെനിക്ക് തന്നൊരു സ്നേഹമുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല എൻ്റെ ആ ബംഗോളി ഫ്രണ്ട്സ് മറിച്ചും ഞാൻ അങ്ങനെ ആ ബംഗോളി കുറച്ച് ആ സ്പോക്കൺ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നത് അവരൊക്കെ ഹിന്ദി അറിഞ്ഞിരുന്നു ഞാൻ എം എ അന്ന് അവർ എന്താണ് അന്നുണ്ട് സബ്ജെക്ട്സ് ഞാൻ അന്ന് എം എ കൂച്ചുപിടി ആയിരുന്നു പെർഫോമിങ് ആർട്സ് അല്ല കൂച്ചുപിടി പിന്നെ ബാക്കി മറ്റു സബ്ജെക്ട്സ് എന്ന് പറയുന്നത് തിയറിയാണ് പന്ത്രണ്ട് തിയറി പേപ്പേഴ്സ് കണ്ടംപററി ഡാൻസ് ഉണ്ട് ഫോക്ക് ഡാൻസോർ ഇന്ത്യ ബിഹുറ്റേട്ട് മോഹിനിയാട്ടം സബ്ജെക്ട് ആയിട്ട് അവിടെ അറിയും അവിടെ അവിടെ ഒരു കലാമണ്ഡലം ഉണ്ടായിരുന്നു വളരെ ഫേമസ് ആണ് അവിടുത്തെ കലാമണ്ഡലം ഇവിടുത്തെ ഒരു ഇവിടെ പോയിട്ട് രാഖയാണ് തങ്ങ്മണി ടീച്ചർന്നൊക്കെ പറയുന്നു അപ്പൊ ഗോതുംകുട്ടി അവര് തുടങ്ങിയതാണ് അവിടെ ഭയങ്കര ഫേമസ് ആട്ടോ അത് ഞാൻ പറം ഐ ബിം ഫേമസ് ആയി പ്രോഗ്രാംസും അവിടെ ഈ പറയുന്ന ലക്ഷ്മി മാമിയുടെ ശങ്കറാണ് അദ്ദേഹം ഒരു മൃതംഗസ്റ്റ് ആണ് അവര്യാസ് പറഞ്ഞ കഥകളി വെങ്കിട്ട് സർ പറഞ്ഞിട്ട് സാറുണ്ട് വെങ്കിട്ട് ഞാനും കുച്ചുപുടിയും കൂടെ ഒരു സമന്വയിച്ച് ജസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ആൻഡ് ദിസ് ഐ എം ടോക്കിംഗ് അബൌട്ട് ഏത് ഇയർ ആണ് നയൻറ്റി ഫുൾ സൈഡ് ഹിന്ദുസ്ഥാനി ഫുൾ സൈഡ് കർണാട്ടിക് ഇത് വെച്ച് പുരുഷനെയും പ്രകൃതിയും വെച്ചിട്ട് നമ്മളൊരു വർക്ക് ഉണ്ടാക്കി േഴ്സിൻ്റെ പിന്നെ കോളേജിലത്തെ എന്നെ പഠിപ്പിച്ചൊരു ഡോക്ടർ മൊണ്ടോ മൺറോ ഹാഫ് ബേമീസ് ഹാഫ് ഐറിഷ് ആയിട്ടുള്ളൊരു അദ്ദേഹം വാ വോർ സമയത്ത് വന്ന് എന്താണ് തെളു ആന്ധ്രാപ്രദേശിൽ സെറ്റിൽ ചെയ്ത് അങ്ങനെ കുച്ചുപുടി പഠിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹമാണ് അവിടുത്തെ കുച്ചുപുടി ഗുരു എന്ന് ആരോപിച്ചത് ഹാഫ് ബേമീസ് ഹാഫ് ഐറിഷാണ് ബേമീസ് കിങ്ഡത്തിൻ്റെ ഒരു ഇതാണ് അപ്പം അദ്ദേഹം അതെ എന്നെ എനിക്ക് തോന്നുന്നു ആ കൽക്കട്ടയില് ഞാൻ അവർ ബംഗാളിയിലാ ക്ലാസ്സസ് എടുക്കുക എനിക്ക് അങ്ങനെ അത്രയും ഒരു പ്യോർ ബംഗാളി അറിയില്ല അപ്പോൾ എന്നോട് പറയും ഗോ ടു ദി ലൈബ്രറി പറയും അപ്പോൾ സിലബസ് ഉണ്ട് കയ്യിൽ ലൈബ്രറി ബംഗാളി തന്നെ വളരെ ലോയലിസ്റ്റ് ആണ് അവരുടെ ലാംഗ്വേജ് ഹിന്ദിയും സംസാരിക്കില്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പം പക്ഷെ നമ്മുടെ മലയാളവുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് അല്ല പക്ഷെ തിയറിക്കുണ്ടല്ലോ അപ്പം ഇംഗ്ലീഷ് എഴുതാം പരീക്ഷ അപ്പോൾ അവര് സംസാരിക്കുമ്പോൾ അവര് മലയാളത്തിന്റെ എനിക്ക് അങ്ങനെയാണ് മലയാള ഭാഷയായിട്ട് നല്ല കുറേ സംസ്കൃത വാക്കുകളുണ്ട് അതിന്റെ ഉച്ചരണമാണ് മാറുന്നത് ഭയങ്കര എനിക്ക് എളുപ്പമായി അതുകൊണ്ട് പിന്നെ നാഷണൽ ലൈബ്രറി പോയിട്ടാണ് കുറേ വായിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എം എ സെക്കൻഡ് ഇയർ ചെയ്യുമ്പോൾ തന്നെ ദാറ്റ് ഇസ് ദ ഇയർ ടു തൗസൻഡ് കഴിഞ്ഞിട്ടില്ല എനിക്ക് യു ജി സി കിട്ടും

അവർ പി എച്ച് ഡി രവീന്ദ്രഭാരീ ഇതേ യൂണിവേഴ്സിറ്റി നിന്ന് പക്ഷെ എം എ ലിറ്ററേച്ചറോ മറ്റേ മനസ്സിലായി ഞാൻ എം എ ഡാൻസ് ആയിരുന്നു പി എച്ച് ഡി വേണമെങ്കിൽ എനിക്ക് അവിടെ ചെയ്യാമായിരുന്നു പക്ഷെ ഐ വോണ്ട് ടു ഡു ഇറ്റ് ഹിയർ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോകുമ്പോൾ അന്ന് എന്നോട് അവിടുത്തെ വി സി പറയാ എം എ ഡാൻസ് അപ്പൊ എന്നിട്ട് എനിക്ക് പേരും ഓർമ്മയില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിന്റെ അക്രഡേഷൻ കൊണ്ടുവരാൻ യു ജി സിന്ന് വേറെ ലെറ്റർ കൊണ്ടുവരാൻ ഏത് കോഴ്സ് എലിജിബിലിറ്റി വേണം അങ്ങനെ കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ കലാമണ്ഡലത്തിൽ പോയി നോക്കിയപ്പോൾ അവിടെ നമുക്ക് ഗൈഡ്സും വേണ്ടേ നമ്മളെ ഗൈഡ് ചെയ്യാൻ കോഴ്സ് മാത്രം പോരല്ലോ അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഫൈനലി പിന്നെ അതിൻ്റെ ഇടയില് പെർഫോമൻസസ് കാവലം സാറുമായിട്ട് അങ്ങനെയാണ് സെവൻസാർ ആദ്യത്തെ കാവലംസർ വർക്ക് ഞാൻ ചെയ്യുന്ന നിറം അത് ഞാൻ ടു തൗസൻഡ് വണ്ണിലാണ് അത് ടൂ തൗസൻഡ് സൂര്യ ഫെസ്റ്റിവൽ നിറം അതാ അത് കൊറിയോഗ്രാഫി ചെയ്ത് അന്ന് അന്നത്തെ ഒക്കെ സൂര്യ ഫെസ്റ്റിവലിൻ്റെയൊക്കെ വർക്ക് നമ്മൾ തന്നെ തന്നെയാണ് പിന്നീട് ഒരുപാട് കൊറിയോഗ്രാഫി വരുന്നു കാവലം സോർ ഒരു ഒരു ഫെസ്റ്റിവൽ ക്യുറേറ്റ് ചെയ്തു മോഹിനി ഫെസ്റ്റിവൽ അന്ന് ഞാൻ സാറിനെ കൊണ്ട് ചിലപതികാരം ചെയ്യിപ്പിച്ചു അപ്പോൾ എഴുതിപ്പിച്ച് സേർ പറഞ്ഞു കലാമണ്ഡലം സുഗന്ധയുടെ അടുത്ത് പോയി അത് വന്ന് ഒരു ടു ഡേയ്സ് അവരൊരു ൗണ്ടേഷൻ ഇട്ടുവരും അങ്ങനെ അവരൊരു ബ്യൂട്ടിഫുൾ ഫൗണ്ടേഷൻ ഇട്ടു ഈ ഈ ഫെസ്റ്റിവലിന്റെ സെർ ക്യുറേറ്റ് ചെയ്യുന്നതുകൊണ്ട് മൊത്തം ഷീ വാസ് ഓൾസോ ദ ഫെസ്റ്റിവൽ കാരണം എസ്തറ്റിക്സ് ഒക്കെ നോക്കണ്ടേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സുഗന്ധി ടീച്ചർ ചില കാലത്തിൻ്റെ ഡ്രാഫ്റ്റ് വന്നു അപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്നു ഗുരുക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടല്ലോ പിന്നെ പി എച്ച് ഡിയിലേക്ക് പി എച്ച് ഡി ഞാൻ പി എച്ച് ഡി ഒക്കെ ആ പി എച്ച് ഡി ഞാൻ ടൂ തൗസൻഡ് സെവനിൽ രജിസ്റ്റർ ചെയ്തു

നല്ല ടീച്ചറാണ് വളരെ സാത്വികനാണ് അപ്പൊ ഞാൻ പറയട്ടെ നടരാജൻ സാറും ഇദ്ദേഹമൊക്കെ ഒരേ ക്വാളിറ്റീസുള്ള അക്കാഡമിക്സില് നടരാജൻ സാർ എന്നോട് പറഞ്ഞിരുന്നു ഡാൻസ് നമ്മൾ ചെയ്യ ആൾക്കാർ കാണോ കാണുന്നില്ലേ ഇത് പിന്നീട് അതേപോലെ തന്നെ ഇദ്ദേഹം അക്കാഡമിക്സ് നമ്മൾ ചെയ്യ എല്ലാവരെയും എല്ലാം അറിയിക്കേണ്ട കാര്യമില്ല ആ ഒരു ഐഡിയ ആണ് ജീവിതത്തെ മാറ്റിയതല്ലേ എന്റെ അച്ഛനും അങ്ങനെയായിരുന്നു എല്ലാം അങ്ങോട്ടും എല്ലാവരെയും കാണിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുന്ന എല്ലാം അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അതിന്റെ പ്രശ്നവും എനിക്ക് വന്നിട്ടുണ്ട് എന്താ എന്താർക്കും അറിഞ്ഞുകൂടാ പലർക്കും ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ ഈ ഒക്കെ പറഞ്ഞു എല്ലാ പോലും ഇതിന്റെ ഇടയിൽ ആശയക്കുഴപ്പം വരത്തില്ല എം ബി എം ജോലി എം ബി കഴിഞ്ഞൂല്ല പിന്നെ ജോലിയൊന്നും ഇല്ല പിന്നെ ഞാൻ ചെന്നൈയിലൊക്കെ ഇങ്ങനെ ചിത്രസത്യമാസ്റ്ററിന്റെ അടുത്ത് മെയിൻ ആയി ജോയിൻ ചെയ്തപ്പോ ഞാൻ അവിടെ ഒരു ഇതില് വർക്ക് ചെയ്തിരുന്നു ഒരു കോപ്പറേറ്റ് ഹൗസിൽ ഒന്നും പിടിച്ചതേ ഇല്ല ഇതൊന്നും നമുക്ക് പറ്റിയതല്ലാന്ന് എനിക്ക് അപ്പൊ മനസ്സിലാവുന്ന വേണ്ടെന്ന് വെച്ചു ഈ സാമ്പത്തിക നഷ്ടം സംഭവിച്ചാലും നല്ല സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് അച്ഛനൊക്കെ സഹായിക്കും പക്ഷെ എന്നാലും നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് പിന്നെ ചോദിക്കില്ല അല്ല ഞാൻ സാമ്പത്തിക പ്രശ്നം വലിയ ചാൻസ് ഉണ്ട് കാരണം യു ആർ എന്നാലും അത് കുറച്ച് കഷ്ടപ്പെട്ടാലും അത് എവിടെയെങ്കിലും എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ അമ്മ അച്ഛന്റെ ഒരു സപ്പോർട്ട് വറി എന്ന് പറയുന്നതും പിന്നെ ഞാനും ഈ പറയുന്ന വലിയ കാര്യങ്ങളൊന്നും വലിയ സോഷ്യലൈസിങ് ചെയ്യുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല ആയിരുന്നില്ല ഓ ആലോചിക്കുമ്പോൾ പിന്നെ എപ്പോഴും പഠിക്കുക എന്നുള്ളൊരു ഫീലിങ് ഉണ്ടായിരുന്നു എപ്പോഴും ഇൻട്രോസ്പെക്ഷൻ നമ്മൾ അഞ്ച് പേരാണ് വീട്ടിൽ അപ്പോൾ ഈ അഞ്ച് പേരും ഇൻട്രോസ്പെക്റ്റീവ് ആയതുകൊണ്ട് അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള ഒപ്പീനിയനുള്ള ആൾക്കാരാണ് ആദ്യത്തെ ചാലഞ്ച് വീടാണെൻ്റെ

മൂന്ന് അത് പിന്നെ അപ്പോഴേക്കും എനിക്ക് കുട്ടിയായി സോ പിന്നെ അത്രയും സമയം അവിടെ അതൊരു പാർട്ട് പാർട്ട് ടൈം 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 ആയിരുന്നു ആയിരുന്നു അല്ല ആ പ്രോഗ്രാം അപ്പം ഞാൻ നല്ല പെർഫോം ചെയ്യാൻ തുടങ്ങി അപ്പോഴേ യു ഖജുറഹു എന്റെ ടൂ തൗസൻഡ് സെവനില എന്റെ ഫസ്റ്റ് നാഷണൽ അവാർഡ് യുസ്താദ് ബുസ്മൽ ഖാനുപ പുരസ്കാർ അതും എന്നോട് കാവലം സാർ പറയുന്നത് ഞാൻ സീ കാൽക്കട്ടിരിക്കുമ്പോൾ ഒരു സൈക്കിൾ റിക്ഷ പിന്നെ മെട്രോ പിന്നെ ബസ്സും നടന്നിട്ടാണ് ഒന്ന് കോളേജ് എത്തുക അതേപോലെ തന്നെ മദ്രാസും അങ്ങനെ രണ്ട് ബസ്സൊക്കെ മാറി കയറിയിട്ടാണ് നമ്മളാ സാറിൻ്റെ അവിടെ എത്തുക അപ്പം എന്നോട് കാവലം സാർ പറയുന്നത് ഈ ഈ ഒരു ഒരു സബ്മിഷൻ ഉണ്ടല്ലോ അതിപ്പോഴൊന്നും നോക്കണ്ട എപ്പോഴായാലും അത് തിരിച്ച് നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടില്ല അന്ന് ടു തൗസൻഡ് സെവൻ്റെ കാവലം സാറായിരുന്നു എനിക്ക് തോന്നുന്നു ഹി വാസ് കേന്ദ്ര സംഗീത നാടക അക്കാഡമിയുടെ അപ്പോൾ അന്ന് ആപ്ലിക്കേഷൻ അല്ല ഉസ്താദ് ബിസ്മുള്ള ഖാർ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ റെഫറൻസ് വേണം അങ്ങനെ ഇവിടെ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ആർട്ടിസ്റ്റ് റെഫറൻസ് ചെയ്തിട്ടുണ്ട് അന്ന് കട്ട് ഓഫ് തേർട്ടി ഫൈവ് ഇയേഴ്സാണ്

യു എസില് അതെ യു എസ് പിന്നെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൻ ട്രിപ്പ്സ് ഉണ്ടായിട്ടുണ്ട് ഷെങ്കൻ ഏരിയ യു കെ പോയിട്ടില്ല 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 അതെന്താ യൂറോപ്പ് പോയിട്ടില്ല യു കെ പോയിട്ടില്ല എന്താണോന്തോ യു കെ വേറെ ബി സി എന്റെ എപ്പോഴും നമ്മുടെ പഠിത്തം എപ്പോഴും വരാഞ്ഞിട്ടല്ല പ്രോഗ്രാംസ് എനിക്ക് എനിക്കപ്പം എന്തെങ്കിലും വല്ല എക്സാമിനേഷനോ എന്തെങ്കിലും സബ്മിഷനോ എനിക്ക് ടു തൗസൻഡ് ടുവിലാണ് എൻ്റെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ബാലരാമ ഭാരതത്തിൻ്റെ ഹസ്താപനത്തിനെ വെച്ചിട്ടായിരുന്നു ടു തൗസൻഡ് എൻ്റെ ഫെലോഷിപ്പ് എനിക്ക് ആ സമയത്ത് യു എസ് ഒരു ട്രിപ്പ് വന്നു പോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഇമ്പീരിയൽ യൂണി യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അവരുടെ കോളേജും എല്ലാം സോ അവരുടെ ഇതൊക്കെ വന്ന് റോയൽ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അമ്മ വേണ്ടവർ സി അന്ന് അതെ സി അന്ന് മൊബൈൽ ഫോൺ ഇല്ല പിന്നെ എന്തന്നെയായാലും പെൺകുട്ടി ആയക്കാൻ ഇപ്പൊ തന്നെ ആലോചിക്കുമ്പോൾ കൽക്കട്ടയിൽ എങ്ങനെയാണ് ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ അവിടെ പോയി ഇരുന്ന് എന്താ അതും അതെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായി എനിക്ക് അവിടുത്തെ പൊല്യൂഷൻ പറ്റായ ഞാൻ ആസ്മാറ്റിക് ആയിരുന്നു അപ്പം അമ്മ വീണ്ടും എത്തി അവിടെ നമ്മളൊരു ഒരു പേയിങ് ഗെസ്റ്റായിരുന്നു എല്ലാം അവിടെയും സി എന്നെ പ്രൊമോട്ട് ചെയ്യാനായി അമ്മയ്ക്കും അച്ഛനും പോലും അച്ഛൻ ഹാഡ് ടു എത്രയോ സ്പെൽസ് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നത് അച്ഛൻ കഴിഞ്ഞു അച്ഛന് അവിടുന്ന് ഫിഫ്റ്റി എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ഹി കെയിം ബാക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നു പാലക്കാട് 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 കേന്ദ്രീകരിച്ചാണ് പിന്നെ ഇതെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ അതെ അതെ ഇതിനിടയിൽ ചേച്ചി ചേച്ചി കല്യാണം പോയി 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 കല്യാണം അങ്ങോട്ട് രണ്ടാമത്തെ ചേച്ചി ഫോർ എവിടെ വെച്ച് കയറി രണ്ടാമത്തെ ചേച്ചി അതിനു മുമ്പ് ചേച്ചിയുടെ കരിയർ തുടങ്ങുന്നതും റൈറ്റിംഗ് ആണ് ചേച്ചി ഇന്ത്യൻ എക്സ്പ്രസ് പിന്നെ ഇന്ത്യ ടുഡേയിലായിരുന്നു ഡൽഹി പിന്നെ പിന്നെ ദുബായിൽ അവിടെ ഇതുകൊണ്ട് മോട്ടിവേറ്റ് പബ്ലിഷിംഗ് ഹൗസിലായിരുന്നു അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പോക്കനുസരിച്ചിട്ടായിരുന്നു ചേച്ചിയുടെയും കരിയർ പോകുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ ബാക്ലേസ് ബാങ്കില് സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കോ ഹാനിസ്ബർഗില് അപ്പോൾ ചേച്ചി അവിടെ പക്ഷേ ദി മാനേജിങ്ക്ടർ ഓഫ് ഫോർ കോണ്ടിനിക്ക ഇപ്പോഴും അതെ ഇപ്പോൾ നൗ ചെയ്യാറുണ്ട് ബൈ ബഷ് ഈ സ്റ്റിൽ പത്ത് മാസത്തിലെല്ലാ ദിവസവും ഒരു പത്ത് ദിവസം അവിടെ ഉണ്ടോ ജോഹർഗും ജോഹനസ്ബർഗും പല പ്ലേസസ് അവർ അത് ചേച്ചിയുടെ ഈ ചേച്ചിയുടെ വർക്ക് ഇതുവരെ ഫോബ്സ് എന്ന് പറയുന്നത് ഒരു ഒരു വെറും ഒരു ബിസിനസ് മാഗസിൻ നിന്നും അതിനൊരു ഗ്ലാമറസ് ഫോബ്സിന്റെ ഫ്രണ്ട് പേജിൽ നിന്നും ചേച്ചി ആക്ച്വലി വിമെൻ സെൻട്രിക്കായി ഏറ്റവും ഡാർക്ക് കോർണേഴ്സ് ഓഫ് ആഫ്രിക്കയിൽ നിന്ന് ഈ ചില ചില ഓന്റർപ്രിനോവേഴ്സ് ഉണ്ടല്ലോ ബ്രൈറ്റ് ഐഡിയസ് ആയിട്ടുള്ള ലേഡീസ് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ ഫ്രണ്ട് പേജിൽ കൊണ്ടുവന്ന് ശരിക്കും ചേച്ചി ഇറ്റ് ചേഞ്ച്ഡ് ദി ഫേസ് ഓഫ് ദാറ്റ് മാഗസീൻ ഇപ്പോൾ ഒരുപാട് സമിത്സ് ചേച്ചി നടത്താറുണ്ട് വിനി മണ്ടേലെ പോലെയുള്ള ആൾ ആൾക്കാരാണ് ചേച്ചിയുടെ ശോട്ടെ ബട്ട് ഫ്രണ്ട്സൊക്കെ ആയിരുന്നു സോ ആ രീതിയിൽ ആണ് ഹസ്ബൻഡ് ബട്ട് എല്ലാ ടെൻ ഡേസും അപ്പോ ജഗ്ലിയാറുണ്ട് അമ്മ ഒറ്റക്കെ ആയതുകൊണ്ട് അച്ഛൻ മരിച്ചു പോയി സിസ്റ്റേഴ്സൊക്കെ അമ്മ മൂന്ന് മക്കളും മൂന്ന് പിന്നെ അതെ അപ്പോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഞാൻ ഒരു സീനിയർ റിസർച്ച് അസോസിയേറ്റ് ആയി വർക്ക് ചെയ്തു അപ്പോൾ ഞാൻ പറയാം ഇപ്പോ എന്റെ പി എച്ച് ഡിയുടെ വർക്ക് പറയുന്നത് ഈ നമ്മൾ സിമിയോട്ടിക്സ് സിമോട്ടിക്സ് സിമ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ നമ്മൾ ഡാൻസിനെ സംബന്ധിച്ചോളം നമ്മുടെ ഹാൻഡ് ജെസ്റ്റേഴ്സ് ആവാം അത് തന്ത്രവേദിക താന്ത്രിക വേദിക മുദ്രകളിൽ നിന്നും എങ്ങനെയാണ് നാട്യത്തിൽ നമ്മളിത് എങ്ങനെയാണ് കുട്ടികൾക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ചെയ്യാനും ഇതിൽ ചില പ്രിൻസിപ്പിൾസും ഫിലോസഫീസും ഉണ്ട് അതും മറ്റിടങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ടൂ തൗസൻഡ് തേർട്ടീനിൽ ചെയ്യുന്ന പി എച്ച് ഡി കുറെ കാലം കഴിഞ്ഞുമ്പോഴാണ് ഇതിൻ്റെ ഉപകാരം നമുക്ക് വരുന്നത് ഇപ്പം നമ്മളൊരു എസ്ട്രോണമിക്കൽ സൈൻ ലാംഗ്വേജ് ഉണ്ടാക്കണമെങ്കിൽ സീറോ ഗ്രാവിറ്റി എൻവയൺമെന്റിലോ അപ്പോൾ ജസ്റ്റേഴ്സ് സൗണ്ട് ഇല്ല അല്ലേ അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റം ബേസ് ചെയ്തിട്ട് തന്നെ അവർക്ക് ഈ ജെസ്റ്റേഴ്സ് അതേ ജെസ്റ്റേഴ്സ് ഉണ്ടാക്കുക ചില ക്രിപ്റ്റിക് സീക്രെട്ട് ലാംഗ്വേജസ് ഇപ്പോൾ ഉണ്ടെങ്കിൽ മനസ്സിലായി മനസ്സിലായി അതേപോലെ തന്നെ ഈ എന്താ പറയുക ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ റോബേർട്ട്സൊക്കെ അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്ത അപ്പോൾ ഞാൻ ഏവിയോണിക്സ് ആണ് അത് കൊലാബറേറ്റീവ് വർക്കും ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു വലിയ ഒരു സമുദ്രത്തിൻ്റെ ഒരു കുറച്ച് ഭാഗേ അവിടെ ചെയ്തിട്ടുള്ളൂ അതൊരു ഇനി ഞാൻ സിക്സ് മന്ത്സാണ് ഞാൻ അവിടെ ചെയ്തത് അതിൻ്റെ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തു അവർക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു നീഡ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ നോളജ് സിസ്റ്റം എങ്ങനെയാണ് യൂണിവേഴ്സൽ ആക്കുക എന്നാണ് ഇപ്പം നമ്മളുടെ ഒരു ഏസ്തറ്റിക് സ്പേസിൽ അത് അവിടെ ഇരിക്കുന്നു പക്ഷെ ഇതിൻ്റെ കുറച്ച് സാധനം നമുക്ക് സയൻറ്റിഫിക് എൻവയോൺമെൻറ്റിലും കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ വരുന്നുണ്ട് സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസിലും അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് പൊതുവേ ആർട്സ് എന്നൊക്കെ പറയുന്ന ഒരു ഫെമിനിൻ ജെൻഡർ ജെൻഡറായിട്ട് ഞാൻ എപ്പോഴും പറയും ജെൻഡറൈസേഷൻ നടക്കാറുണ്ട് സയൻസും ആർട്സ് എന്ന് പറയുമ്പോൾ ആർട്സ് എപ്പോഴും കുറച്ച് പക്ഷെ അതല്ല ഇന്നിപ്പോൾ അങ്ങനെയല്ല ആർട്സ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്ക് എല്ലാവടേയും നടക്കുന്നുണ്ട് ഐ ഐ ടി ഐ ഐ എം ഇൻഡിറ്റിറ്റ്യൂട്ട് ഓഫ് സ്പേ സയൻസ് ഐ ഐ എസ് ഇപ്പോൾ ഇവിടെയൊക്കെ ഹ്യൂമാനിറ്റീസിൽ വരുന്നുണ്ട് പെർഫോമിങ് ആർട്സ് ഒരു വലിയൊരു കോഴ്സായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടം പോലെയല്ല ഞാൻ പറയാറുണ്ട് കുട്ടികളോട് ഇപ്പം ദിസ് ഇസ് ദ ടൈം പൊതുവെ ഇപ്പോൾ ഡാൻസ് പഠിച്ചാൽ വല്ല ഈനോ പ്രോസ്പെക്റ്റ് ഉണ്ടോ ഇപ്പോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പെർഫോമിങ് ആർട്ടിസ്റ്റ് ആകുകയെന്ന് പറഞ്ഞാൽ അത്രയും ഈസി നമുക്ക് പെർഫോമിങ് ആർട്ടിസ്റ്റിൻ്റെ ഒരു വേദി കിട്ടുക അതൊക്കെ ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് ഇറ്റ്സ് ഞാൻ പറയത്തില്ലേ ഒരു നല്ലൊരു ഡോക്ടർ എന്ന് പറയണ അത്രയും കാലത്തത്തെ ബട്ട് അത് കൂടാണ്ട് നിങ്ങൾ ഈ സബ്ജെക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ വേറെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട് ലൈക്ക് റീസേർച്ച് അക്കാഡമിക്സ് ലൈറ്റിങ് ഒരുപാട് വേറെ ഈ എഡ്യൂക്കേഷൻ ആർട്സ് എഡ്യൂക്കേഷൻ ഇന്നത്തെ കാലത്ത് അതെല്ലാം സാധിക്കുന്നുണ്ട് ആർട്സ് തന്നെ സോഷ്യോളജി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു പൊളിറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നു അത്രയും സ്റ്റഡീസും എൻക്വയറീസും ഇന്ന് ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസസിൻ്റെ ബേസായി വരുന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഡാൻസ് പെർസ്യൂ ചെയ്യുന്ന ഒരു കുട്ടിക്ക് വേറെ ആണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഗൈഡ് ആണോ അല്ല ഞാൻ കേരള കലാമണ്ഡലത്തിലത്തെ റിസർച്ച് ഗൈഡ് ആണ് യോക്ക് യൂണിവേഴ്സിറ്റി കാനഡയിൽ ആയിരുന്നു ഇപ്പം എനിക്ക് ആകെ പത്ത് പതിനഞ്ച് സ്റ്റുഡൻസേ ഉള്ളൂ അപ്പോൾ ഞാൻ അവിടെ അവർ വരും ഇവിടെ കേരളത്തിലെ കുട്ടികളാണെങ്കിൽ ഞാൻ ഇവിടെയാണെന്ന് വെച്ചാൽ കളരി വരും പാലക്കാട് വെച്ചാൽ പാലക്കാടത്തെ കളരി വരും എൻ്റെ ഇപ്പോഴത്തെ ഒരു അക്കാഡമിക് പെർസ്യൂട്ടിൽ നമുക്ക് ഒരു വലിയൊരു ക്ലാസ് ഒന്നും ഇടാനുള്ള ഒരു സമയമൊന്നുമില്ല ഇപ്പോൾ ഞാനൊരു പെർഫോമറും കൂടെയാണ് അപ്പോൾ കുട്ടികളെ പെർഫോമൻസിന് ട്രെയിൻ ചെയ്യുന്നു ഒരു അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് പേർക്ക് നമ്മൾക്കിത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോഴത്തെ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ ട്രാൻസ്മിഷൻ എത്രയോ വർക്ക് ചെയ്തിരുന്നു ഇരുപത്തെട്ട് വർഷമായി എൻ്റെ വർക്കാണ് ഞാൻ ചെയ്യുന്നത് നാൽപ്പത്തി നാല് വർഷമായി ഒരു ഒരു ഡാൻസ് പ്രാക്ടീഷണർ ആയിട്ട് കഴിഞ്ഞ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് എൻ്റെ വർക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇനി ട്രാൻസ്മിഷനിലേക്ക് വരണം ആൻഡ് അത് അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് പേർക്കെങ്കിലും അത് പഠിക്കാൻ ആൻഡ് പൊതുവേ ഇന്ന് നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റായി പഠിക്കണം നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ത്രൂ ഔട്ട് ദ വേൾഡ് നമ്മുടെ സ്റ്റുഡൻസിനെക്കാട്ടിലും ഒരുപക്ഷെ അവരായിരിക്കും നമ്മളുടെ ചില വീഡിയോസൊക്കെ അവർക്ക് ബയഹാർട്ടാണ് ചില വീഡിയോസൊക്കെ ബയഹാർട്ടാണ് ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോസ്റ്റ് ഡോക്ടറൽ ഡോക്ടർ ആന്റണി പനക്കിലാണ് എന്റെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പൊ ചെയ്യുന്നത് ഈ സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ക്ഷണം ക്ഷണം വരുമല്ലോ ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്ന അവര് കറക്റ്റ് ആണോ അവരുടെ പ്ലേസ് ചെയ്തിട്ടാണോ അവർ വിളിക്കുന്നത് അതോ ഒരു ഷോയിന്റെ ഭാഗമായിട്ടാണോ അതങ്ങനെയാണെങ്കിൽ ഞാനില്ല ഒരു പരിപാടി ഒരു ഇത് നടക്കുന്നു ഗാനമേള നടക്കുന്നു അവിടെ ഒരു സ്കിറ്റ് ഇടയിൽ ഒരു സ്കിറ്റടാൻസ് ചെയ്ത് പോകുന്നു പറഞ്ഞാൽ എനിക്ക് പറ്റില്ല അതല്ല ഞാനൊരു കോൺസേർട്ടാണ് വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് വരെ ചെയ്യാം സൈറ്റിലാണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിലേക്കുള്ള ഒരു ഫോക്കസ് വേണം നമ്മളിപ്പോ ഒരു സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു പ്രതീതി ആയിരിക്കണം നമ്മുടെ പെർഫോമൻസ് എന്ന് കാണുമ്പോൾ വേറെ ഡിസ്ട്രാക്ഷൻസ് പാടില്ല ഈവൻ ഓർഗനൈസേഴ്സ് പോലും വെറുതെ സൈഡിൽ നിൽക്കരുത് അറിയാലോ അപ്പോൾ ഓരോന്നും സ്റ്റേജിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ അനക്കവും അത് ആ സ്റ്റേജിൽ പ്രൊഡക്ഷന്റെ മീനിങ് നൽകുന്നു എന്നാണ് അങ്ങനെ വരാൻ പാടില്ല അപ്പോൾ ഒരു അത് അറിയുന്ന ചെല ഇപ്പൊ പക്ഷെ കുഴപ്പമില്ല കേട്ടോ ഈ കാലത്ത് വളരെ ഈസിയാണ് ഒരിടക്കാലത്ത് നമുക്ക് ഇത് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നായിരുന്നു സോ അപ്പൊ ഞാൻ നോക്കുന്നത് ഒന്ന് ഒരുപാട് പെർഫോമൻസ് ചെയ്യാണ്ടിരിക്കുക എന്താച്ചാൽ പിന്നെ നമുക്ക് നമ്മളോട് തന്നെ അതൊരു ഒരു മൊണോട്ടനിയാകും ഒരു ഓറ ഓഫ് ദി പെർഫോമൻസ് ചിലപ്പം അപ്പോൾ ഒരു ഒരു മാസം ഒരു രണ്ടോ മൂന്നോ മാക്സ് പിന്നെ സ്പിക് മാക്കേ പോലെയുള്ള സർക്യൂട്ട്സ് വരും ഇപ്പം ഞാൻ ഐ സി സി ആർ സ്പിക് മാക്കേ എം പാനൽഡാണ് കഴിഞ്ഞ സ്പിക് മാക്കേയിലൊക്കെ പതിനാറ് പതിനേഴ് വയസ്സ് വർഷമായി അപ്പം ഇത് നമ്മളെങ്ങനെയാച്ചാൽ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം ഒരു സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ പത്ത് പന്ത്രണ്ട് കോളേജസ് സ്കൂൾസ് ഒറ്റ അടിക്ക് നമ്മൾ ആക്ച്വലി യു ടേക്കിംഗ് യുവർ ആർട്ട് ഫോം നമ്മളൊരു കൾച്ചറൽ എംബാസിഡർ ആവുകയാണ് അപ്പോൾ സ്പിക് മാക്കിയെ പറയണ ഡൽഹി ആയിട്ടുള്ള ഓർഗനൈസേഷൻ അപ്പോൾ പല സ്കൂൾസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ഞാൻ മോഹിനിയാട്ടം റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് എന്നെ അപ്പോൾ ഞാൻ ടു തൗസൻഡ് എയ്റ്റിലാണ് എം പാനൽ ഉണ്ടാവും കൊണ്ടുപോകുമ്പോൾ നമ്മൾ നമ്മുടെ ആർട്ട് ഫോമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പക്ഷേ അപ്പോൾ ലേബർ ക്യാമ്പ്സ് ഉണ്ടാവും ഇതൊന്നും അറിയാത്ത ചില യൂണോ ചിലപ്പോൾ ഓൾഡ് ഏജ് ഷെൽട്ടർ ഹോംസ് ആയിരിക്കും ചിലപ്പോൾ ഡിസേബിൾഡ് അവർക്ക് പറ്റുമോ അതാണല്ലോ നമ്മൾ അപ്പം നമ്മുടെ ആർട്ട് ഫോം ഇവരിലേക്ക് എത്തുമ്പോൾ അത് നമുക്കൊരു ട്രെയിനിങ് ആണ് നമ്മൾ വെറുതെ കളിച്ചു കഴിഞ്ഞാൽ പോയതിനെക്കാട്ടിലും ഞാൻ വളരെ സെൻസിറ്റീവ് ആവാൻ തുടങ്ങി ഞാൻ കളിക്കുന്ന ഇടത്തിനെക്കുറിച്ച് എൻ്റെ ഓഡിയൻസിനെയൊക്കെ കുറിച്ച് നമ്മൾ വളരെ സെൻസിറ്റീവ് ആവാൻ തുടങ്ങും ബൈനനുസരിച്ചിട്ട് പിന്നെ വർക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ മോഹിനിയാട്ടത്തിൻ്റെ ഒരു വർക്ക് ഇപ്പോൾ ഒരു ഒരു മലയാളം ചെയ്യുന്നതിന് പകരം ഞാൻ ചിലപ്പോൾ ആദ്യം തുടങ്ങും ഒരു ഹിന്ദിയിലായിരിക്കും എന്നിട്ട് പതുക്കെ അവർക്ക് ഇതിൻ്റെ ഒരു ന്യൂ ആൻസസ് കിട്ടിക്കഴിയുമ്പോൾ പതുക്കെ നമ്മുടെ മലയാളത്തിലേക്ക് കിടക്കും അപ്പോൾ പിന്നെ അവർ ട്യൂണ്ടായി മനസ്സിലായല്ലോ അപ്പോൾ ഇത് നമ്മൾ സെൻസിറ്റീവ് ആൾക്കാരെ അറിയിക്കാൻ മാത്രമല്ല സ്പിക് മേക്കയും ഐ സി സി ആർ പോലെയുള്ള ഓർഗനൈസേഷൻസിൻ്റെ ലക്ഷ്യം ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസ് അവർക്ക് എൻ്റെ ഈ പ്രോസസ് നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നല്ല ഗ്രോ ചെയ്യണം പതിമൂന്നൂറോളം ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് ഞാൻ ചെയ്ത് കഴിഞ്ഞു റൈറ്റ് അപ്പോൾ ഈ സുദാഹരണ പ്രഭാഷണങ്ങൾ നമ്മൾ മാത്രമല്ല കേരളത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് നിൽക്കുന്നത് ഞാൻ ചായാൽ ഷിംലയിലും ചിമളയുടെയും മുകളിലാണ് അവിടെ ഒരു മിലിറ്ററി ക്യാമ്പിൽ ഞാൻ ചെയ്തപ്പോൾ അവിടുത്തെ ഒരു എനിക്ക് ഓർമ്മയുണ്ട് കുറേ വർഷമായി അദ്ദേഹം എന്ന് പറഞ്ഞു പിന്നെ മലയാളീസിനെയൊന്നും വലിയ ഇതില്ല കേട്ടോ മാം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്താ എന്താ അങ്ങനെ അല്ല അങ്ങനെയല്ല അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പേടിയായിരുന്നു പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു കൾച്ചറിനെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു രീതി ഇത് പെർഫോമൻസ് അല്ല പ്രഭാഷണമാണ് കൂടെ പെർഫോമൻസ് നമ്മൾ ഒരു വർക്ക് ചെയ്ത് എന്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഉള്ള എന്താണെന്ന് നമ്മൾ ആദ്യമേ പറയും പിന്നെ മുദ്രാ സഹിതം പറഞ്ഞു കൊടുത്തിട്ട് അവരത് എസമുലേറ്റ് ചെയ്ത് അവർക്കത് പിന്നെ പിന്നെ അത് വേറെ വേറൊരു ആണ് പിന്നെ അത് അവർ ശരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയ ചില ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് താങ്ക് യു ഫോർ ഷോയിങ് അസ് ദി ഇന്ത്യ ദാറ്റ് വി ഡോൺ സീ ഇൻ ബോളിവുഡ് ഓക്കെ ഇമ്പാക്ട് ഓഫ് ദി ട്രഡീഷൻ നമ്മുടെ ട്രഡിഷൻ ഈ പറയുന്ന സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് പക്ഷെ അല്ല മനസ്സിലായി ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട് ഏത് ദേശകാലത്തും നിങ്ങൾക്ക് ഇതിൻ്റെ സാധനം മാറ്റാം പക്ഷെ ഇതറിഞ്ഞുകൊണ്ട് മാറ്റണം എന്നുള്ളൂ വേണ്ടല്ല സോ ഇറ്റ് ഇസ് സബ്ജെക്ട് ടു ചേഞ്ച് മാത്രമല്ല ഈ വക സാധനം ഒരിക്കലും ഈ വക സയൻസൊന്നും നമ്മുടെ നാട്ടിശാസ്ത്രമൊന്നും കോംപ്രിഹെൻസിവായിട്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല അല്ല നമ്മുടെ ഒരു എക്സ്പീരിയൻസും പെർസെപ്ഷനും ധാരണകളെല്ലാം ഇതിൽ ഇൻറ്റർപ്രിറ്റേഷനായി വരുന്നത് അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഗുജറാത്തിലോ ഒരു 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 ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിങ് കമ്മ്യൂണിറ്റിയിലേക്കാണ് ഞാൻ ചെല്ലുന്നത് കുറച്ച് വർഷം മുമ്പ് രണ്ട് മൂന്ന് വർക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പ് അവർ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിൽ ഒരു ഡാൻസ് ഒക്കെ ചെയ്തു ഭയങ്കര ഭംഗി ലാംഗ്വേജ് ചെയ്തു അവർ കുട്ടികളോ അവർ ഭയങ്കര രസമായിരുന്നു ഭരതനാട്യമൊക്കെ ഇതിലും ഒരു മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ ചെയ്തപ്പോൾ അവിടുത്തെ ആ ടീച്ചർ എന്നോട് പറഞ്ഞു വൈ കാൺ യു യു നോ യൂസ് ആർസ് ഓൾസോ അങ്ങനെ ആകുമ്പോൾ ഈ സ്റ്റോറി ഒന്നും കൂടെ അങ്ങനെയാണ് ക്രോസ് ഓവറിലേക്ക് കിടന്നത് അപ്പം ഈ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഒരു ഐ എസ് എൽ ഡാൻസല്ല മോഹിനിയാട്ടമാണ് ഞാൻ ചെയ്തൊരു വർക്ക് ഉണ്ട് അതിൻ്റെ ആശയം അതിൻ്റെ ഉള്ളിലുണ്ട് അത് ഇത്തരം ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് യുനോ ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിങ് കമ്മ്യൂണിറ്റി അവിടെ പാട്ട്സ് ഓഡിയൻസ് ആയിട്ടാണ് ഇൻക്ലൂസീവ് ആവുന്നത് പെർഫോമൻസ് ആയിട്ടല്ലേ ഞാനാണ് പെർഫോമർ അപ്പോൾ അവർ നമ്മളെ വിളിക്കുന്ന തന്നെ നമ്മുടെ ഈ എക്സ്പീരിയൻസ് കാരണമാണല്ലോ അപ്പോൾ അവരിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഈ നമ്മൾ ചെയ്യുന്നത് എന്താണോ അതാദ്യം അവരുടെ ലാംഗ്വേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പതുക്കെ ചില ഭാഗങ്ങളിൽ നമ്മുടെ ഡാൻസിൻ്റെ പ്രധാനപ്പെട്ട ചില ഘടക സമയം എത്തുമ്പോൾ അതും ഉപയോഗിക്കും എന്നിട്ട് പതുക്കെ ഞാൻ നമ്മുടെ ലക്ഷണഗ്രന്ഥത്തിന്റെ മുദ്രാഭാഷയിൽ കിടക്കും ആ സമയം എന്താ സംഭവിക്കുന്ന വെച്ചാ ഒരു സമയം കഴിയുമ്പോൾ ഇതെല്ലാം എല്ലാ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ അതായത് ഐ എസ് എൽ അറിയാത്തവർക്ക് അതും മനസ്സും നമ്മുടെ ഭാഷ അറിയാം പൊതുവെ ഇപ്പൊ പറഞ്ഞില്ല മുമ്പ് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ ആസ്വദിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ സാധാരണക്കാർക്ക് തന്നെ അതിൻ്റെ മുദ്രാഭാഷ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു ഒരു ഹസ്ത അഭിനയ ശൈലി വളരെ അതിന്റെ ഒരു ഒരു സ്ട്രക്ചർ വ്യത്യാസമാണ് അതിന്റെ ഒരു ലാംഗ്വേജ് അത് കുറേ കൂടെ വളരെ സട്ടലും വളരെ ആണ് അപ്പോൾ ഇത് നമ്മൾ ഇവർക്ക് കാണിക്കുമ്പോൾ അതിൽ അവരുടെ വരുമ്പോൾ അത് അവരുടെ ഒരു വിൻഡോ ആയി വന്ന് നമ്മൾ പതുക്കെ നമ്മുടെ ഇത് കിടക്കുമ്പോൾ ഇത് പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് മുദ്രണയൊന്നും ആവശ്യമില്ല പിന്നെ മനസ്സായി ബിക്കോസ് അവരെ സംബന്ധിച്ചോളം ആ ഡി എച്ച് എസ് കുട്ടികളെ അവരുടെ ഭാഷ ഞാൻ പഠിക്കാൻ ഒരു ശ്രമം നടത്തിയില്ലോ എന്നാണ് അവരെ സംബന്ധിച്ചോളം ആദ്യത്തെ അവിടെ അതിൽ തെറ്റു കുറ്റങ്ങൾ ഞാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇപ്പൊ ഞാനിപ്പോ ഈ ഇന്റർവ്യൂ ഒരു ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് പറഞ്ഞ വല്ല കാര്യമുണ്ടോ മലയാളം അറിയുമ്പോൾ അതേപോലെ അവരുടെ മുമ്പിൽ എനിക്ക് ഈ ഭാഷയുടെ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് ഉപയോഗിക്കുക അല്ലേ നല്ലത് എന്നുള്ള ഒരു ആശയം വലിയ സക്സസ് ആയില്ലേ വലിയ അത് ഞാൻ ഡോക്യുമെന്റ് ചെയ്തു അപ്പോ അത് ഡോക്യുമെന്റ് ചെയ്ത് എന്താ വെച്ചാൽ ഇത് നമ്മളിത് ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇങ്ങനെ ഒരു പെർഫോമൻസ് ഇത്തരം കുട്ടികളുടെ മുമ്പ് വെച്ച് ഞാൻ ചെയ്തു ആ മൊത്തം പ്രോസസ്സ് ഡോക്യുമെന്റ് ചെയ്തു എൻ്റെ പെർഫോമൻസും അവരുടെ റെസ്പോൺസും അതാണ് ക്രോസ് ഓവർ അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താ ഇതുപോലെ കാനഡയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ല അത് കോവിഡ് കാലത്ത് ഇതിപ്പോ റീസെൻ്റ്ലി വന്നതാണ് അല്ലാണ്ട് ഇത് ഐ എസ് എല്ലോ റിസർച്ചോ ഒന്നും അല്ല ഞാൻ ഐ എസ് എൽ സർട്ടിഫൈഡ് അല്ല എൻ്റെ ഉദ്ദേശം ഐ എസ് എൽ ബാക്കിയുള്ളവരെ പഠിപ്പിക്കാന്നല്ല ഇത് കാണിക്കാന്നാണ് ഇതിനുള്ള അവരത് എന്താ ലോജിക്കലി പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ ഈ അതിന് തക്കതായിട്ടുള്ളൊരു ലീഗൽ നടപടികൾ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ആരും ഇപ്പം അങ്ങനെ ഒരു ഡാൻസ് ഫോം ഉണ്ടായിന്നാണ് പറയുന്നത് ഉണ്ടാക്കി എന്ന് അവർ പറയണത് ഐ എസ് എൽ വെച്ചിട്ടുള്ള ഒരു നൃത്ത രൂപം അവരുണ്ടാക്കിയിട്ടുണ്ട് അത്ര അപ്പോൾ അത് ഈ ആരോപണത്തിന് ശേഷം അവർ ശരിക്കും അടിച്ചേൽപ്പിച്ച് നമ്മൾ എല്ലാ ലിങ്കിലും അത് ഇട്ടു അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എന്നെ ഒരിക്കലും അത് ഇൻസ്പയർ ഇല്ല അത് വേറെ കാര്യം നല്ല ചീത്ത ഞാൻ പറയില്ല ആരും അല്ല പറയാൻ പക്ഷെ അങ്ങനെ ഒരു നൃത്ത രൂപം അതവര് പറയേണ്ട യുനീക്ക് നൃത്തരൂപമാണെന്ന് അതിൻ്റെ തന്നെ സ്വഭാവം എന്താ സ്വാതന്ത്ര്യനാളുടെ പാട്ട് പോകുന്നു അതിൽ ഇടയിൽ ഇങ്ങനെ ബി ജി എം വരുമ്പോൾ ഭരതനാട്യത്തിൻ്റെ മൂവ്മെൻറ്റും മോഹിനിയാട്ടത്തിൻ്റെ വേഷവും പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ ഡിഫിക്കൾട്ടാണ് ഐ എസ് എൽ ഉപയോഗിക്കുന്നുണ്ട് അവരെല്ലാ പദത്തിനും പക്ഷേ അതിന് വലിയൊരു അവർ അവർക്ക് നല്ലോണം കേൾവി കേൾവിശക്തിയുള്ള ഒരു ലേഡിയാണ് അവർ ഐ എസ് എൽ പഠിച്ചിട്ടുമുണ്ട് ആർക്ക് വേണമെങ്കിലും പാട്ടിട്ട് ഐ എസ് എൽ ചെയ്യാം അപ്പം നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ ജനഗണമനയ്ക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം ഇതിൽ പക്ഷെ ഡ യുനീക്ക് ഡാൻസ് ഫോം എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം നൃത്ത രൂപം ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാണ്ട് പോകരുതല്ലോ ഇന്ത്യയിൽ അപ്പം എന്താ അതിനൊരു കറക്റ്റായിട്ടുള്ള അത് ക്വസ്റ്റനബിളാണ് എൻ്റെ പിന്നെ അവരുടെ ആശയം പറയേണ്ടത് ഐ എസ് എൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മറ്റുള്ളവരിൽ ഐ എസ് എൽ ബോധവൽക്കരണം ഐ മീൻ പരിചയപ്പെടുത്താനാണ് ഇതൊന്നുമല്ല എൻ്റെ ആശയം എൻ്റെ വളരെ സിമ്പിളാണ് നമ്മുടെ വർക്ക് അതിൻ്റെ ആശയം പറയണ ആർട്ടിസ്റ്റിക് ഡിലൈറ്റാണ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വേറെ കാര്യങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ടായത് മോഹിനിയാട്ടത്തിൻ്റെ ഉണ്ട് സ്ട്രക്ചർ ഉണ്ട് ഒരു എസ്തറ്റിക് ലാംഗ്വേജ് ഉണ്ട് ഇതെല്ലാം നമുക്ക് പ്രസൻറ്റ് ചെയ്യാം മാത്രമല്ല ഞാൻ ടൂ തൗസൻഡ്സിൽ ഐ എസ് എൽ വെച്ചിട്ടൊരു ബ്യൂട്ടിഫുൾ ഡാൻസ് തിയേറ്റർ കണ്ടിട്ടുണ്ടോ ഇയർ ടു തൗസൻഡിൽ അപ്പം നയൻറ്റീൻ നയൻറ്റി ഫൈവ് മുതൽ ഇരുപത്തഞ്ച് വർഷം ഡെഫിനുള്ളൊരു സൈൻ ലാഗ് ഉണ്ടാക്കിയ ഒരു ക്ലാസിക്കൽ ഡാൻസർ ഞാനിപ്പോൾ പേര് പറയില്ല ഇവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ടു തൗസൻഡ് സിക്സ്റ്റീനിലൊരു ഡാൻസ് ഫോം ഉണ്ടാക്കുന്നവർക്ക് അപ്പോൾ സി ക്രിട്ടിസൈസ് ചെയ്യാം പക്ഷെ നമ്മളെ ഡിഫെയിം ചെയ്യുമ്പോൾ നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ എത്രയോ വർഷമായിട്ടുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഉള്ളതല്ലേ അപ്പം ഈ മോഹിനിയാട്ടത്തിൻ്റെ സാധാരണ ഒരു ട്രഡീഷൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ അതിര് അതിരുകിടന്നങ്ങ് പോയി അത് അത് അതിൻ്റെ ഞാനിപ്പോൾ നമ്മളിപ്പം ഞാൻ മോഹിനിയാട്ടം ഇഷ്ടമാണ് നമുക്ക് ശാസ്ത്രം അറിയാത്തതുകൊണ്ടല്ല പക്ഷേ മോഹിനിയാട്ടത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഒരു എന്തോ ഒരു ലാസ്യ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു സൗന്ദര്യമുണ്ട് അപ്പോൾ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മോഹിനിയാട്ടം ഇപ്പം ചെയ്യുന്ന ഇപ്പൊ മോഹിനിയാട്ടത്തിൽ ഇപ്പം നമുക്ക് ഒരാളുടെയും വർക്ക് ഒരാളുടെ വർക്ക് ഒരാളുടെ കച്ചേരി മാത്രം കണ്ട് തീരുമാനിക്കാൻ പറ്റില്ല അവൻ്റെ ഹിസ്റ്ററി ഓഫ് വർക്ക് നോക്കണം വളരെ ട്രഡീഷണലായി ചെയ്യുന്ന കച്ചേരികളുണ്ട് ഞാൻ ഇപ്പൊ ഈ പറയുന്ന നവാഭരണ ദീക്ഷിതന്റെ നവാഭരണ സ്വാതി തിരുനാളുടെ വർണ്ണങ്ങള് ചൊൽക്കെട്ട് തൊട്ട് തില്ലാന വരെ ചെയ്യുന്ന സഭകളുണ്ട് ഞാൻ അഷ്ടപതി മക്ക എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെയും ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇതിൻ്റെ ഒരു മറ്റു തലങ്ങളും അതായത് വളരെ കണ്ടംപററി ആയിട്ടുള്ള തീംസ് വെച്ചിട്ടുള്ള സാധനം അപ്പൊ ഉച്ചില പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഉണ്ട് അത് അന്നത്തെ ഒരു ഒരു പെൺകുട്ടിയെ ആ ബ്രാഹ്മണ കമ്മ്യൂണിറ്റി പുറത്താക്കുകയാണ് അപ്പോൾ ആ കുട്ടിയാണ് പിന്നെ മുച്ചിലോട്ട് ഭഗവതി ആകുന്നത് അപ്പൊ അവിടെ ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ എനിക്ക് ചില ചോദ്യങ്ങൾ സബ് ടെക്സ്റ്റ് ഉണ്ടാക്കാം അപ്പോ ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടി ഭയങ്കര പാണ്ഡ്യത്യ്യത്തിന് ആ പക്ഷെ ഇത് മോഹിനിയാട്ടത്തിലാണ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ ബ്രാഹ്മണായിട്ട് ചാക്കിയാർ വരുന്നു അവസാനം ഈ കുട്ടി ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ മോഹിനിയാട്ടത്തിൽ നിന്ന് ഒരു തെയ്യത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് ഇൻസ്പയർഡ് ബൈ ദാറ്റ് അല്ലേ സോ ഇതൊക്കെ അതാ ഇതൊക്കെ ഇൻസ്പയർഡ് ആണ് നമ്മൾക്ക് ഇതൊന്നും മറ്റേ അപ്പൊ ഇത് ഓഡിയൻസിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപോലി ഇപ്പോൾ ആണ് ഇപ്പോൾ ഞാൻ അമ്മായി അമ്മ മരുമാളും തമ്മിലൊരു സംഭാഷണം അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനാണ് പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കും ലാംഗ്വേജും ഒക്കെ മോഹിനിയാട്ടത്തിൻ്റെ ആണ് പക്ഷെ അതിൻ്റെ കണ്ടൻറ് വളരെ ഫെമിലിയറും സമകാലികമായി എക്കാലവും ഇങ്ങനൊരു ഇതുണ്ട് അതേപോലെ ട്രെഡി പണ്ടേ ട്രഡീഷണൽ വർക്ക് ചെയ്യുമ്പോൾ പോലും എന്ത് ആസ്പെക്റ്റിലാണ് എനിക്ക് ചിലപ്പോൾ ആയിരിക്കാം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ചിലപ്പോൾ അതൊന്നുമല്ല ഈ പറയുന്ന ഈനോ ഒരു ഡിറ്റാച്ച്മെൻ്റ് എന്നുള്ള രീതി ഞാൻ പണ്ട് ഈ ഗോപികയും കൃഷ്ണനും കൂടെ ഒരു ഒരു രാത്രി ഫുൾ കഴിഞ്ഞ് അവർ നമ്മളൊരു ചെയ്യുന്ന ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലവർ പറയണോ എനിക്കിനി വീട്ടിലേക്ക് പോകണ്ട അപ്പോൾ ഇദ്ദേഹം പറയണോ പോകണം എനിക്ക് വീട് അങ്ങില്ലെങ്കിൽ വീട് കാടും കാട് വീടുമായിട്ടാണ് കാട് എത്ര മനോഹരമാണ് പുലിയുണ്ട് പാമ്പുണ്ട് ഇതെല്ലാം എനിക്ക് മനോഹര അല്ല നീ വീട്ടിൽ പോയേ പറ്റൂ അപ്പോൾ അതിലൊരു ഭാഗമുണ്ട് ഇവർ പറയുന്ന എനിക്ക് കുട്ടിയിൽ കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഭർത്താവ് അടുത്ത് വരുമ്പോൾ എനിക്ക് വെറുക്കുന്നു ഇത് ഞാൻ നാരായണ തീർത്ഥൻ്റെ ഒരു പദത്തു നിന്നുള്ള സബ് ടെക്സ്റ്റാണ് ഇത് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് ചെയ്തപ്പം അന്ന് ശോഭനയാണ് ക്യുറേറ്റ് ചെയ്യുന്നത് കാർത്തിക് ഫൈനാർട്സിൽ അവരാണ് ക്യുറേറ്റ് ചെയ്യുന്നത് അന്ന് പതുക്ക ഇവരൊക്കെ പ്പോ ട്ടി ആ ഒരു ഭാഗം വന്നു അപ്പോൾ ദാറ്റ് മീൻസ് ഒരു ട്രഡീഷൻ നമ്മളൊരു ചിലവർ ഇതിനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പായിട്ടാണ് കണക്കാക്കുന്നത് എൻ്റെ അതൊന്നും അല്ല എങ്ങനെ വേണമെങ്കിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാം അവസാനം ഇദ്ദേഹം പറയുന്നത് പോയേ പറ്റുമോ എന്താ വെച്ചാൽ അതിലൂടെ നിനക്ക് എന്നിലെത്താൻ പറ്റുന്ന ഈ വക സാരം അപ്പോൾ ദാറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈഫ് സീതയും തമ്മിലുള്ള അവര് തമ്മിലൊരു കൂട്ടിമുട്ടല്ലോ അല്ലേ അപ്പം അതൊക്കെ ശരിക്കും ഞാൻ പറയാറുണ്ട് മാസ്റ്റർ ഈ ഫേമസ് ആണ് ഇവർ എന്നുള്ള ഒരു വർക്ക് പണ്ടേ നമ്മുടെ ഭരതനാട്യത്തിലൊക്കെ കുറെ പേര് ചെയ്താണ് അപ്പൊ ഡോക്ടർ പത്മസുബ്രഹ്മണ്യം വേറൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പക്ഷെ മോനിയാട്ടത്തിൽ വന്നപ്പോൾ അതന്നെ വേറൊരു എന്താ പറയുക മോനിയാട്ടത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കപ്പെട്ടു ഇവൻ ഭരതനാട്യം ഡാൻസേഴ്സ് ഒരുപാട് പേര് പറഞ്ഞു ബോയ്സ് പട്ടിക്കുലർലി ബോയ്സ് ചെയ്യുന്ന വാക്കാണ് നമുക്ക് മോനിയാട്ടത്തിൻ്റെ ഒരു ടൈമുണ്ട് ആ ആ ടൈമിൽ നമുക്ക് കയറി ആ ക്യാരക്ടർ ആവാനുള്ളൊരു ടൈം ഈ ആർട്ട് ഫോം തരുന്നുണ്ട് സോ ആ ഒരു ഒരു ഫാൻറ്റസിയിലേക്ക് പോവാനുള്ളൊരു സാവകാശം ഈ ആർട്ട് ആർട്ട്ഫോമിൽ കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് വേറെ പല വേദികളിൽ നമ്മൾ ഔട്ട്സൈഡ് കേരളം ചെയ്യുമ്പോഴും ഭയങ്കര ആവണം ആൾക്കാർ അത് അത് കണ്ട് ശീലമില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടിയാട്ടമായാലും കഥകളിയായാലും ഇതൊക്കെ ഇങ്ങനത്തെ ഒരു പാറ്റേണിലാണ് പോകുന്നത് അതിൻ്റെ ഒരു ഋതുമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവില്ല ഓരോന്നും നമ്മൾ സ ഇപ്പോൾ നമ്മൾ നവരസം ആൾക്കാർ ചെയ്യാൻ പറയുന്നു പക്ഷേ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന രസമല്ല അതിലോട്ടേക്ക് എത്തുന്നൊരു ഭാവം വേണം പക്ഷേ ഈ അഞ്ച് മിനിറ്റ് നമ്മൾ ഒരു കുട്ടിയോട് പറയണം നിങ്ങൾ അഞ്ച് മിനിറ്റില് അഞ്ച് മിനിറ്റില് പേടിയാണെങ്കിൽ അവർ പെട്ടുപോകും ചെയ്യണ്ടേ അപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ വരുമായില്ലോ സോ ദിസ് ഹൗ നമ്മൾ കബനിയൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് സസ്പെൻഡ് ടൈം നമ്മൾ ഈ പുസ്തകം വായിക്കുന്ന സ്പീഡിലാണ് നൃത്തം ചെയ്തു പോകുന്നത് ഈ മോഹിനിയാട്ടം എന്ന കലാരൂപം എനിക്ക് തോന്നുന്നു രാജ്യത്തെ നമ്മുടെ നാട്ടിലെ പാരമ്പരാഗതമായുള്ള മറ്റു കലാരൂപങ്ങളൊക്കെ അതിച്ച് അതിവേഗം രണ്ടാം വളരുന്നല്ലേ എന്താ അതിന് എല്ലാറ്റിന്റെയും ഒരു ഗുണുണ്ട് ഒന്ന് നൃത്തത്തിന്റെ നൃത്തം എന്ന് പറയുന്നത് ഡാൻസ് വെറും അഭിനയം ചെയ്താൽ ശരിയാവില്ല നമ്മൾ ആ ഡാൻസും ടെക്നീക്കും വളരെ സ്ട്രോങ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇതിന് വേറൊരു ഫീലാണ് നൃത്തത്തിൻ്റെ ഒരു സ്ട്രെങ്ത്തും പോസിബിലിറ്റിയും അഭിനയത്തിൻ്റെ ഈ പറയുന്ന അഭിനയത്തിൻ്റെ ഒരു പൊട്ടൻഷ്യലുണ്ട് ക്യാരക്ടറൈസേഷൻ്റെ പൊട്ടൻഷ്യലുണ്ട് ഒരു സെൻഷസ്നെസ് ഉണ്ട് മൊത്തം പിന്നെ ഈ പറയുന്ന നമുക്ക് താളങ്ങളുടെ ഒരു സാധ്യത നമ്മുടെ ജസ്റ്ററൽ ലാംഗ്വേജ് വളരെ ഇൻട്രിക്കറ്റാണ് അപ്പോൾ ഭരതനാട്യത്തിനെ കുച്ചുപുടി അല്ല കേരളത്തിൻ്റെ ജെസ്റ്ററൽ ലാംഗ്വേജ് ആ ലക്ഷണഗ്രന്ഥം എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ടെക്സ്റ്റ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന പോലെയാണ് മറ്റേതൊക്കെ സിമ്പിൾസ് ആയിട്ട് നമുക്ക് ഇൻഡേ പോ പോ പോയാൽ വന്നതിനാൽ എന്നൊക്കെ നമുക്ക് അതിനുള്ളൊക്കെ മുദ്രകളുണ്ട് ഒക്കെ അപ്പോൾ അതാണ് ഈ ഒരു ആർട്ട് ഫോമിനെ എല്ലാവരും കൗതുകത്തോടെ കാണുന്നത് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ എളുപ്പമല്ല നമ്മൾ നമ്മൾ വിചാരിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുക അപ്പം നിൽക്കാൻ തന്നെ നമ്മൾ പഠിപ്പിക്കും ഒരു നാല് മാസം ഈ ഇത്രയും ഒരു വളർച്ച ഈ ഒരു ഒരു ഫെയിം ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ലെവലിലേക്ക് എത്തുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ അക്കാഡമിഷ്യൻ ആവണം എന്നായിരുന്നു ആഗ്രഹം അത് എല്ലാം അത് അത് നമ്മള് ഫുൾ ടൈം ആയിട്ട് ഇനോ ഒരു ലെക്ചർ ജോബ് വേണ്ടിയിരുന്നു അതൊന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ പറഞ്ഞു ടൂ തൗസൻഡില് ഞാൻ യു ജി സി പഠിച്ച് പാസ്സായി ഇപ്പോഴും പഠിക്കുന്നുണ്ട് പക്ഷെ ഐ എം നോട്ട് എഫിലിയേറ്റഡ് ഫുൾ ടൈം ടു എനി യൂണിവേഴ്സിറ്റി പക്ഷെ ഒരു കണക്കിന് അത് നന്നായി ഇനോവായി എനിക്ക് പ്രാക്ടിസിങ്ങില് കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു ഇപ്പൊ നമ്മൾ ഐ സി സി ആറിൽ ഒക്കെ വെളി ുദ്ധൻ്റെയൊക്കെ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു നർത്തകി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റ് നിലയിൽ ഇനി എന്താണ് ഒരു സ്വപ്നം ബാക്കി കിടക്കുന്നത് പ്രധാനമായിട്ടും അതാ പറയുന്നത് ഇനി അധ്യാപിക എന്നുള്ള രീതിയിൽ നമ്മളുടെ കുറച്ച് സ്റ്റുഡൻസിനെ ഇത് ഹാൻഡ് ഓവർ ചെയ്യാം എന്നാണ് എനിക്ക് ഞാൻ പൊതുവെ എല്ലാവരുടെയും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ആസ്വാദന ആസ്വാദനശേഷി നിലനിർത്തണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എവിടെയെങ്കിലും ഒരു ഇൻസെക്യൂറിറ്റി വരാൻ പാടില്ല നമ്മുടെ ആർട്ട് ഫോം നമ്മൾ ഈ ആർട്ട് ഫോം പ്രാക്ടീസ് ചെയ്യുന്ന തന്നെ നമ്മളെ ഗ്രൗണ്ടഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ പലപ്പോഴും എൻ്റെ തന്നെ കൊലീഗ്സിൻ്റെ ഞാൻ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും പക്ഷെ എനിക്ക് മനസ്സിലായത് എല്ലാവരും അങ്ങനെ അല്ല അപ്പം അതൊരു ഡിഫിക്കൾട്ടാണെന്ന് എനിക്ക് ഇപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ആയി പോകരുത് അത് നമ്മൾ നമ്മുടെ ആർട്ട് ഫോമിൽ വേറെ സെക്യൂർ ആയതുകൊണ്ടാണ് പിന്നെ ഇതിൽ അക്കാഡമിക് കോൺട്രിബ്യൂഷൻസ് ഇനി കുറെ കൂടെ ചെയ്ത് തുടങ്ങണം പക്ഷേ ഇപ്പോൾ ഞാനൊരു പ്രാക്ടീഷണറാണ് ഡോക്യുമെൻറ്റേഷൻ എൻ്റെ വർക്ക് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം ഇത് മറ്റുള്ള സ്പേസസിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ആൾക്കാരെയും ഇൻക്ലൂസീവ് ആക്കണം അത് എല്ലാപ്പോഴും അല്ല ആക്കിയാൽ നല്ലത് എനിക്ക് തോന്നാറുണ്ട് എന്തായാലും ഞാൻ ഒരു പഠിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗുരുക്കന്മാരും തിങ്കേഴ്സും ഉള്ളൊരു കാലഘട്ടം നെല്ലോട് വാസുദേവൻ നമ്പൂതിരി സർ കെ പി സി നാരായണ ഭട്ടാതിരിപ്പാർ കാവലം നാരായണ ഭട്ടരി ഡോക്ടർ വി കെ ശർമ്മ പിന്നെ ടീച്ചേഴ്സ് നടരാജൻ സർ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് അതായിരിക്കും മിസ് ചെയ്യുക പക്ഷെ നമ്മളാണതിൻ്റെ കണക്റ്റിങ് ഫോഴ്സസ് അത് അതേ പ്യൂറിറ്റിയോടെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കണം അതേമാതിരി ഇപ്പോൾ നമ്മൾ പല സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ വായിച്ചു കൊടുക്കുമ്പോൾ ഡാൻസിൻ്റെ ശാസ്ത്രങ്ങൾ ഈ നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് കുട്ടികളോട് ഇതൊക്കെ ചേഞ്ച് ചെയ്യണം ചെയ്ഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിൽ വരുന്ന പാട്രിയാക്കി ഹയറക്കി മാറ്റണം എന്നാലോട്ട് അതിൻ്റെ എസെൻസ് നമ്മൾ നിലനിർത്തുക ഇത് തന്നെയായിരിക്കും പുതിയ തലമുറയോട് പറയാനുള്ളത് എക്സാക്ട് നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുന്നു എന്നാണ് അതേമാതിരി പുതിയ തലമുറയോട് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഡാൻസ് ഇപ്പോൾ പ്രത്യേകിച്ച് വളരെ ടഫാണ് നമ്മൾ ഇപ്പം ഞാൻ ടെമ്പിൾ ടെറൈൻ എന്ന് പറയുമ്പോൾ ടെമ്പിൾ റിച്വലോ എന്ന് പറയുമ്പോൾ ആൾക്കാർ വേറെ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒരു നമ്മൾ സോഷ്യലി കോൺഷ്യസ് ആവുമ്പോൾ തന്നെ നമ്മളവിടെ നമ്മുടെ ആർട്ട് ആർട്ട്ഫോമിനോടും നമ്മളോടും കാണിക്കേണ്ട ഒരു സത്യസന്ധതയുണ്ട് നമ്മൾ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ നിന്നാ നടക്കില്ല സംഭവിച്ചു എന്ത്വിച്ചു ഇത്രയും നന്നായി പെരുമാറുന്നു നന്നായി ഇടപെടുന്നു കലയിലേക്ക് ഇടപെടുന്നു ജീവിതത്തിലെ പ്രതിസന്ധികൾ എങ്ങനെയാണ് ഇങ്ങനെ വളരെ കൂളായിട്ട് പൊട്ടിത്തെറിക്കാതെ കൈകാര്യം ചെയ്യുന്നത് കൂളല്ലോ നമ്മൾ കൂടല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ലേ അങ്ങനെയൊക്കെ നമ്മൾ ഞാൻ എന്താ അങ്ങനെയൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കില്ല എന്താ പിന്നെ ഒരു ഒരു ഷണ്ട വേണ്ട തീരുമാനിച്ചു രണ്ടാമത്തെ റിലേഷൻ പ്രത്യേക